ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ദുബായ് സഫാരി പാർക്കിലേക്കാണ്. ഇവിടെ 6 സോൺസ് പോലെയാണുള്ളത്. അതായത് കിഡ്സ് ഫാം, വാദി, എക്സ്പ്ലോറർ വില്ലേജ്, ആഫ്രിക്കൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, പിന്നെ അറേബ്യൻ വില്ലേജ്. ഇവിടത്തേക്കുള്ള ടിക്കറ്റ് ഒന്നുകിൽ ഓൺലൈൻ വഴി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ പാർക്കിൻ്റെ പുറത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ പോയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്, രണ്ട് റേറ്റ് ഉണ്ട്. ഒന്ന് 50 ദിറം, ഒന്ന് 85 ദിറം. ഈ 85 ദിറത്തിൻ്റെ ടിക്കറ്റിൽ നമുക്കൊരു 45 മിനിറ്റ്സ് ഒരു എക്സ്ട്രാ ഒരു ജേണി കിട്ടും. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ സെക്ഷനിലേക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ കിഡ്സ് ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഡോറിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേർഡ്സിനെല്ലാം അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റും. അതിനെ തൊടാനും അതിൻ്റെ കൂടെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കിഡ്സ് ഫാമിലെ ലാസ്റ്റ് സെക്ഷനാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അടുത്ത സോൺ പോലെയായ വാദിയിലേക്കാണ്. ഈ സോണിൽ ഫുൾ ഗ്രീനറിയാണ്. അതായത് എല്ലാ സ്ഥലത്തും നല്ല പച്ചപ്പും നല്ല സീനറീസ് എടുക്കാനൊക്കെ പറ്റിയൊരു സോണാണിത്. ഇന്നത്തെ ഈ വീഡിയോ കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഇത് ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തോന്നില്ല, കാരണം ഒരു സെക്ഷൻസും കാരണം എല്ലാം അത്രക്കും കാണാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ട്രെയിൻ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ട്രെയിനിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ത്രൂ ഔട്ട് ഈ വീഡിയോ എവിടെയാണ് ട്രെയിൻ നിർത്തിയെന്ന് കണ്ടിട്ടുണ്ടായില്ല. നമ്മൾ ഒരു 12:30 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായേ. അപ്പം ഈ പാർക്കിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 to വൈകുന്നേരം 5 വരെയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എത്തിയോണ്ട് അധികം ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം കവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം പോവുകയാണെങ്കിൽ മാക്സിമം സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അവിടെ എത്തുന്ന രീതിയിൽ പോകാൻ വേണ്ടി നോക്കുക, കാരണം എന്നാൽ നല്ലോണം വിശദമായി നമുക്ക് എല്ലാ ഏരിയയും മെല്ലെ നടന്ന്
കാണാൻ വേണ്ടി പറ്റും, ഒരു തിരക്കും ഇല്ലാതെ. നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ഏരിയാസും കവർ ചെയ്ത്, പക്ഷേങ്കിൽ കുറച്ച് സ്പീഡപ്പ് ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു 5 o'clock മുന്നേ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സോൺ തുടങ്ങി, അതായത് ആഫ്രിക്കൻ വില്ലേജ്. ഈ വില്ലേജാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങളും കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയെങ്കിൽ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആഫ്രിക്കൻ വില്ലേജ് കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. കാരണം അത്രയും കാണാനുണ്ട് ഇതിൽ. നമ്മൾ ഏകദേശം ഒരു 2-2.5 hours ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തു ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. ഒരു സോണിൽ നിന്ന് വേറൊരു സോണിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇവരുടെ തന്നെ വണ്ടി ഉണ്ടാകും, അതായത് ബസ് ഉണ്ടാകും, അതിൽ കയറിയിട്ട് പോയാൽ മതി. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ വേറെ അഡീഷണൽ വേറെ വെഹിക്കിൾ ഉണ്ട്, അതായത് അത് പക്ഷേങ്കിൽ ഒരാൾക്ക്, അതായത് പെർ ഹെഡ് 10 dirham കൊടുക്കേണ്ടി വരും. അത്രയും ഏർജൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ തീരെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ടൈം ഇല്ലെങ്കിൽ മാത്രം നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ട്രെയിനും ഉണ്ട്, പക്ഷേ ട്രെയിനിൻ്റെ ടൈമിങ് നമുക്കറിയില്ല, നമ്മൾ അത്ര കണ്ടിട്ടുണ്ടായില്ല. മീൻസ് ട്രെയിനിൻ്റെ സ്റ്റേഷനും പിന്നെ ട്രെയിനിനെയും ഒറ്റൊരു പ്രാവശ്യം കാരണം ട്രെയിന് പോകുന്നതേ കണ്ടിട്ടുണ്ടായിരുന്നു. ഉച്ച ടൈമിൽ നമ്മൾ എത്തിയോണ്ട് എല്ലാ ആനിമൽസും ഫുഡെല്ലാം കഴിച്ച ഒരു മയക്കത്തിൻ്റെ ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് അത്ര ആനിമൽസിനെയൊന്നും നമുക്ക് ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ വെറുതെ വേസ്റ്റായല്ലോ വന്നിട്ട് നിന്ന്. പക്ഷേങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അടുത്ത വില്ലേജിൽ വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു നമുക്ക്. ഈ സ്റ്റെപ്പ് വന്നിട്ടുള്ള നമുക്ക് സ്റ്റെപ്പ് കയറി പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് നിന്ന്, അതായത് ഒരു 2 floors പോലെയുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പ് നിന്ന് നിന്നിട്ട് ഒരു ഈഗിൾ ഐ വ്യൂ എന്നെല്ലാം പറയില്ലേ, അതുപോലെ താഴെ മൊത്തമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഓരോ സോൺസിലും ഓരോരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ചെറിയ ഫുഡ് ട്രക്സും പിന്നെ റെസ്റ്റോറൻറ്റ്സ് പോലെയെല്ലാം ഉണ്ട്. പക്ഷെ നല്ല കോസ്റ്റ്ലി ആണ്, നമ്മൾ മോൾസിൻ്റെ ഉള്ളിലെല്ലാം കാണുന്ന പോലെ. അതുകൊണ്ട് നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ലേറ്റായിട്ടാണല്ലോ എത്തിയത്. അതുകൊണ്ട് ജസ്റ്റ് സ്നാക്സ് മാത്രം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത് ഓർഡർ ചെയ്തു. ഇതിന് 6 samosas 25 dirham ആയിരുന്നു ചാർജ് ചെയ്തത്. ഇതാണ് ആഫ്രിക്കൻ വില്ലേജിൻ്റെ മാപ്പ്. കണ്ടില്ലേ, വാസ്റ്റ് ഏരിയ ആണ്, കുറേ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്.
പിന്നെ ഫുഡിൻ്റെ കാര്യം, ഇവിടുന്ന് ഔട്ട്സൈഡ് ഫുഡ് അലൗഡ് അല്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതായത് മെയിൻ മീൽസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ കുട്ടികൾക്ക് സ്നാക്സ് അതുപോലത്തെ ഒന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് അവരുടെ വെബ്സൈറ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇത് റെപ്റ്റൈൽ ഏരിയ, റെപ്റ്റൈൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ്. സ്ട്രോളർ ഉള്ളിൽ അലൗഡ് അല്ല, അതുകൊണ്ട് സ്ട്രോളർ നമുക്ക് പുറത്ത് പാക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിലും അത്യാവശ്യം ഈ പാമ്പ്, പിന്നെ റെപ്റ്റൈൽസ്, അങ്ങനത്തെ കുറേ ആനിമൽസിനെ കാണാൻ വേണ്ടിയുണ്ട്. ഇത് ഈ ഒരു ബസ്സാണ് ഒരു സോണിനെ വേറൊരു സോണിൽ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് സോണിൽ, അതായത് എക്സ്പ്ലോറർ വില്ലേജിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ ബസ് യൂസ് ചെയ്തത്. എക്സ്പ്ലോറർ വില്ലേജ് എത്തിയപ്പോൾ തന്നെ ഒരാൾ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു 85 ദിറത്തിൻ്റെ കോംബോ ടിക്കറ്റ് എടുത്തവർ ഈ ക്യൂവിൽ വന്ന് നിൽക്കണമെന്ന്. ഒരു 45 മിനിറ്റ്സിൻ്റെ എക്സ്ട്രാ റൈഡ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ് എക്സ്പ്ലോറർ വില്ലേജിലുള്ള അത് ഇതാണ്. ആക്ച്വലി ഇതൊരു സർപ്രൈസ് അല്ല, പെയ്ഡാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് സർപ്രൈസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരമായിട്ട് ചുറ്റി കണ്ടപ്പോഴെല്ലാം വളരെ കുറച്ച് ആനിമൽസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു ജേണിയിലാണ് നമ്മൾ മാക്സിമം ആനിമൽസിനെ കണ്ടിട്ടുണ്ടായത്. വേറെ തന്നെ ഒരു അനുഭവമാണ്. ഓരോരോ ഗേറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവും. പിന്നെ വെള്ളത്തിലൂടെ കൂടെ പോകുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ ഇതിൽ ഡ്രൈവർ കൂടാതെ അതിൻ്റെ സൈഡിലൊരു ഗൈഡ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന ആനിമൽസിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ഇന്ന സ്ഥലത്തെ മെയിൻ ആനിമലാണ്, നാഷണൽ ആനിമലാണ് ഇത് എന്നൊക്കെ അവർ പറഞ്ഞു തരും. ഈ സഫാരി പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാവുമായിരുന്നു. കാരണം ഈ ഹോൾ സഫാരി പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ജേണിയാണ്. 35 ദിറം എക്സ്ട്രാ കൊടുക്കണം, പക്ഷേങ്കിൽ വേർത്ത് ആണ്.
മുന്നെയൊക്കെ പലതരത്തിലുള്ള സൂവില് പോയിട്ടുണ്ടെങ്കിലും ആനിമൽസിനെ ഒക്കെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ്. അതായത് ടൈഗറും ലയണും എല്ലാത്തിനെയും ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ സഫാരി ജേണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് ജിറാഫിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലത്താണ്. അതായത് ജിറാഫിന് വേണ്ടുന്ന ഫുഡെല്ലാം അവിടെ വെച്ചിട്ടുണ്ടാകും. നമ്മൾ അത് എടുത്തിട്ട് അതിന് കൊടുക്കാം, ഒപ്പം ഫോട്ടോസും വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതൊക്കെ ഫ്രീ ആണ്, ഈ പാക്കേജസിൽ വരുന്നത് തന്നെയാണ്, എക്സ്ട്രാ കോസ്റ്റ് ഒന്നുമില്ല. ഈ സഫാരിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡല്ലാതെ വേറെ എക്സ്ട്രാ കോസ്റ്റ് അങ്ങനെ വരുന്നൊന്നുമില്ല. ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈവൻ നമ്മൾ ഭയങ്കര ചൂടുള്ള സീസണിൽ പോയാൽ വരെ നമുക്ക് ആ ചൂട് അത്ര ഫീൽ ചെയ്യത്തില്ല. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനുള്ളിൽ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് 5th സോണായ ഏഷ്യൻ വില്ലേജിലേക്കാണ്. സോണായ അറേബ്യൻ വില്ലേജ് ആണ്. ഇത് ഫുൾ ഇതേപോലെ തന്നെ ഒരു സഫാരി ജേണി പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എല്ലാവരെയും ഇതുപോലെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പം ഫുൾ ഡെസേർട്ട്സ് അറേബ്യൻ സ്റ്റൈല് പോലെ ഫുൾ ഡെസേർട്ടൊക്കെയാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ അറേബ്യൻ വില്ലേജ് കവർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 4:45 ആയിട്ടുണ്ടായിരുന്നു. അതായത് 5:00 കൃത്യം പാർക്ക് ക്ലോസ് ചെയ്യും, മാത്രമല്ല 4:00 വരെയേ എൻട്രി ഉള്ളൂ. 4:00 ശേഷം അവർ ആരും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വിടുന്നതല്ല. അപ്പോൾ നമ്മളെല്ലാം സ്പീഡപ്പ് ആക്കിയതുകൊണ്ട് ഭാഗ്യത്തിന് എല്ലാ ഏരിയാസും കാണാൻ വേണ്ടി പറ്റി. ആകെക്കൂടി നമുക്ക് മിസ്സായത് ഒരു 3:00 ഒരു ബേർഡ് ഷോ ഉണ്ട് ഏഷ്യൻ വില്ലേജിൽ. ലേറ്റായി എത്തിയോണ്ട് അത് മാത്രം മിസ്സായിപ്പോയി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പോകുമ്പം ഈ ബേർഡ് ഷോവും മറക്കാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ എൻ പോയിൻ്റ് എത്താറായി. ഓൾമോസ്റ്റ് 5:00 ആയി. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു എന്തായിരുന്നാലും. ഇനി
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.